സർ, ആ ആ സന്ദേശത്തിലുണ്ടെല്ലാം ആ വിക്രം ലാൻഡർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൂടി ലക്ഷ്യമായിരുന്നു, നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ ലക്ഷ്യമായിരുന്നു. അത് നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി ചന്ദ്രൻ മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി ആ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, ഇനി സൂര്യനിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഏതെങ്കിലും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഒരു ഫെറി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ചന്ദ്രനിൽ ഒരു ലാൻഡർ സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും ഒരു എയർപോർട്ട് ഉണ്ടാക്കാനും സാധിക്കും. അത് നമുക്ക് ഒരു ഇടത്താവളമാക്കി ഉപയോഗിച്ച് ഔട്ടർ സ്പേസിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ ആരായാൻ കഴിയും. അങ്ങനെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ സൗരമണ്ഡലത്തിലെ ഇതര ഗ്രഹങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ പിടിയിൽ കൊണ്ടുവരാൻ കഴിയുക എന്ന് പരീക്ഷിക്കാനുള്ളതിൻ്റെ ആദ്യ ചുവടാണ് ഇത്. അത് നമ്മുടെ നാട് മറ്റ് നാടുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ എന്ന് പറയാം, ഈ ഒരു നേട്ടം കൊയ്തതിൽ ഈ ഓരോ നാട്ടുകാരനും നേരത്തെ പറഞ്ഞ പോലെ അതിസുന്ദരമായ ഒരു ആനന്ദം അനുഭവിക്കുകയാണ്. ഈ ആനന്ദം ഞാൻ പറയട്ടെ, തുറന്നു പറയട്ടെ, എൻ്റെ 84 വയസ്സിൽ ഞാൻ ഇതിലിടയ്ക്ക് അനുഭവിച്ച എല്ലാ ആനന്ദങ്ങളെക്കാളും വലുതാണ്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മഹാദുഃഖം, ഇന്ത്യൻ സയൻസിനെ കുറിച്ചുള്ള ഒരു മഹാദുഃഖം ഇന്ന് അവസാനിക്കുകയാണ്. ഈശ്വര നന്ദി. അതെ, അതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ഇത് ആ നന്ദി, നന്ദി നമ്മൾ പറയേണ്ടത് നമ്മുടെ ശാസ്ത്രജ്ഞരോടാണ്, നമ്മുടെ ഇസ്രോയോടാണ്. കാരണം അതാണ് എടുത്തെടുത്തത് പറയണം, ഈ കോവിഡ് കാലത്ത് നമ്മളൊന്നും ജോലിക്ക് പോകാതെ നമ്മളിൽ പലരും വീടുകളിൽ നമ്മുടെ വീടുകളിൽ അടച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് മുഴുവൻ ഇസ്രോയിലെ ശാസ്ത്രജ്ഞർ, 1000-ഓളം വരുന്ന ശാസ്ത്രജ്ഞർ നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി, നമുക്ക് ഇന്ന് അഭിമാനമാകാൻ വേണ്ടി അവരിങ്ങനെ നിതാന്തം പരിശ്രമിക്കുകയായിരുന്നു. ആ പരിശ്രമമാണ് ഇന്ന് വിജയം കണ്ടിരിക്കുന്നത്.